നമസ്കാരം, സ്പീഡ് ന്യൂസ്. ജില്ലതോറും രൂപീകരിച്ച ബഫർ സോൺ ഹെൽപ്പ് ഡെസ്കിൽ ആശയക്കുഴപ്പമില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഒരാളുടെയും ഭൂമി നഷ്ടപ്പെടാതിരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും മന്ത്രി. വൈദ്യുതി പോസ്റ്റ് വാടക കുത്തനെ വർദ്ധിപ്പിച്ച കെ എസ് ഇ ബി നയത്തിനെതിരെ സിഒയെ നാളെ പ്രതിഷേധ സമരം സംഘടിപ്പിക്കും. തിരുവനന്തപുരം പട്ടത്തുള്ള കെ എസ് ഇ ബി ആസ്ഥാനത്തേക്ക് സംസ്ഥാനത്തെ മുഴുവൻ കേബിൾ ഓപ്പറേറ്റർമാരും മാർച്ചും ധർണയും നടത്തും. കൈപ്പറമ്പിൽ പരുക്കുകളുടെ വഴിയിൽ കണ്ടെത്തിയ യുവാവ് മരിച്ചു. മുണ്ടൂർ പുറ്റേക്കര വലിയ പുരയ്ക്കൽ വീട്ടിൽ കുഞ്ഞിരാമന്റെ മകൻ 38 വയസ്സുള്ള അരുൺകുമാറാണ് മരിച്ചത്. മരണത്തിൽ ദുരൂഹതയുള്ളതായി ആക്ഷേപം. കുട്ടികളെ ഭീഷണിപ്പെടുത്തി പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ പ്രതിയെ 15 വർഷം കഠിന തടവിനും 75,000 രൂപ പിഴ അടയ്ക്കാനും കോടതി ശിക്ഷിച്ചു. കാട്ടൂർ നെടുപുരയ്ക്കൽ മുഹമ്മദ് ഇസ്മായിലിനെയാണ് തൃശൂർ 1 അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷിച്ചത്. ബാരിക്കേഡ് സ്ഥാപിച്ച് അടച്ച റോഡ് ആംബുലൻസിന് പോലീസ് തുറന്നുകൊടുത്തില്ലെന്ന് ആക്ഷേപം. കഴിഞ്ഞ ദിവസമാണ് കുന്നംകുളം എ സി പി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിന്റെ ഭാഗമായി പോലീസ് നടു റോഡിൽ ബാരിക്കേഡ് സ്ഥാപിച്ച് വഴി തടഞ്ഞത്. അഴീക്കോട് മുനക്കൽ മുസ്ലിസ് ബീച്ചിൽ ആരംഭിച്ച ക്രിസ്മസ് പുതുവത്സരാഘോഷം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ആഘോഷങ്ങളെ മനുഷ്യ നന്മയുടെ കേന്ദ്രങ്ങളാക്കി മാറ്റണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ദേശീയപാതയുടെ സർവീസ് റോഡിൽ ടോറസ് ലോറികൾ നിർത്തിയിടുന്നത് ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നതായി പരാതി. പുതുക്കാട് പെട്രോൾ പമ്പിന് സമീപം വരിയായി ലോറികൾ നിർത്തിയിടുന്നതാണ് ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നത്. അമ്മാടം സിന്റാനിസ് ദേവാലയത്തിലെ സി എൽ സി ശതാബ്ദി ആഘോഷ പരിപാടികൾ സമാപിച്ചു. റവന്യൂ മന്ത്രി കെ രാജൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ആധാരമെഴുത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. രജിസ്ട്രേഷൻ മേഖലയിൽ ഏർപ്പെടുത്തുന്ന ടെംപ്ലേറ്റ് പരിഷ്കാരത്തിനെതിരെയാണ് സമരം. യു ഡി എഫ് ജില്ലാ ചെയർമാൻ എം പി വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജിലെ എസ് എഫ് ഐ പ്രവർത്തകരുടെ സംഗമത്തിന് തുടക്കമായി. സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ ടി എം തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശി മഹോത്സവത്തിന്റെ ഭാഗമായി നൃത്തോത്സവം ആരംഭിച്ചു. കേരള കലാമണ്ഡലം റിട്ടയേർഡ് പ്രൊഫസർ കലാമണ്ഡലം രാജലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. തൃശൂരിലെ ഒരു കൂട്ടം കുട്ടികൾ ക്രിസ്മസ് കരോൾ നടത്തി സമാഹരിച്ച തുക നിർദ്ധന കുടുംബത്തിന് ചികിത്സയ്ക്കായി കൈമാറി. മാതൃകയായി അയ്യന്തോൾ കോവിലകപ്പറമ്പിൽ ടാസ ക്ലബിന്റെ നേതൃത്വത്തിൽ സ്കൂൾ വിദ്യാർത്ഥികളായ നിവേദ്യ, നക്ഷത്ര, ശ്രീലക്ഷ്മി എന്നിവരാണ് ക്രിസ്മസ് കരോൾ നടത്തിയത്. ഗുരുവായൂർ നഗരസഭയിൽ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകൾക്ക് മുട്ടക്കോഴി വിതരണം നടത്തി. പദ്ധതിയുടെ ആദ്യഘട്ട വിതരണം നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ചൊവ്വല്ലൂർ ശിവക്ഷേത്രത്തിൽ 12 ദിവസം നീണ്ടു നിൽക്കുന്ന തിരുവാതിര മഹോത്സവത്തിന് തുടക്കമായി. സാംസ്കാരിക സമ്മേളനം മുരളി പെരുന്നള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ആനാക്കലിൽ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി കെട്ടിടം പൊളിക്കുന്നതിനെ ചൊല്ലി തർക്കം. മേഖലയിലെ ബി ജെ പി പ്രവർത്തകരും സി പി എം കൌൺസിലർ ബിനീഷും തമ്മിലാണ് തർക്കമുണ്ടായത്. ചർച്ചയിൽ ഇരുവരുടെയും അനധികൃത കയ്യേറ്റങ്ങൾ 7 ദിവസത്തിനുള്ളിൽ പൊളിക്കാൻ ധാരണയായി. ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ വെച്ച് അപസ്മാര രോഗം വന്ന യുവാവിനെ സ്വകാര്യ ബസ്സിൽ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ബസ് ജീവനക്കാർ മാതൃകയായി. കണ്ണൂരിൽ നിന്നും തൃശൂരിലേക്ക് വരുന്ന കൃഷ്ണ ബസ്സിലെ ഡ്രൈവർ നയനേഷ്, കണ്ടക്ടർ വർഗീസ് എന്നിവരാണ് അപസ്മാര രോഗം വന്ന യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ചത്. ബഫർ സോൺ വിഷയത്തിൽ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകാത്തതിൽ പ്രതിഷേധം. മുപ്പിളിയിലെ ജനങ്ങളെ സോണിൽ ഉൾപ്പെടുത്തിയ തീരുമാനത്തിൽ നിന്നും പിന്മാറണമെന്നാവശ്യപ്പെട്ട് മുപ്പിളി പ്രദേശത്തെ ജനങ്ങൾ തീക്കുണ്ടമൊരുക്കി ബഫർ സോൺ നിർദ്ദേശങ്ങളുടെ പകർപ്പ് കത്തിച്ച് പ്രതിഷേധിച്ചു. പെരിഞ്ഞനം പഞ്ചായത്ത് ആരോഗ്യ മേഖലയിൽ നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ പദ്ധതിയുടെ ഭാഗമായി ഫീൽഡ് സർവേ ആരംഭിച്ചു. ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. മണപ്പുറം സമീക്ഷ സംഘടിപ്പിക്കുന്ന ഗീതകം 2022 കവിതാ ശില്പശാല 29-30 തീയതികളിലായി കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. തെരഞ്ഞെടുക്കപ്പെട്ട 50 വിദ്യാർത്ഥികളാണ് ശില്പശാലയിൽ പങ്കെടുക്കുക. സായ് നികേതൻ ഫൗണ്ടലിംഗ് ഹോമിന്റെയും വൃദ്ധസദനത്തിന്റെയും 24th വാർഷികവും കുടുംബസംഗമവും പുഷ്പാഞ്ജലി ഹാളിൽ നടന്നു. കേരള ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ഉദ്ഘാടനം ചെയ്തു. കൊടകര പുത്തൂക്കാവ് ദേവീക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന് കൊടിയേറി. കാവിൽ ദേശത്തിന്റെ ആഭിമുഖ്യത്തിൽ ജനുവരി 24-നാണ് താലപ്പൊലി.
നൂറാം വാർഷികം ആഘോഷിക്കുന്ന മന്ദലാംകുന്ന് ജി എഫ് യു പി സ്കൂളിൽ പുസ്തകക്കൂട്ട് സംഘടിപ്പിച്ചു. പൂർവ വിദ്യാർത്ഥി ബാസില സൈനുദ്ദീൻ പുസ്തകക്കൂട്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. SSF ഗോൾഡൻ ഫിഫ്റ്റിയുടെ ഭാഗമായി ദവ യൂണിറ്റുകളിൽ നടക്കുന്ന സിനർജി സ്റ്റുഡൻസ് ക്യാമ്പിന് വടക്കേക്കാട് തുടക്കം കുറിച്ചു. ജില്ലാ മുഷാവറ അംഗം സിറാജുദ്ദീൻ സഖാഫി ചേലക്കര ഉദ്ഘാടനം നിർവഹിച്ചു. കയ്പമംഗലം പഞ്ചായത്ത് വായനശാല നേതൃസമിതിയുടെ ആഭിമുഖ്യത്തിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു. ജാഥയുടെ സമാപനം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. BJP പുന്നൂർക്കുളം ഈസ്റ്റ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടൽജി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. BJP ആൽത്തറ പാർട്ടി ഓഫീസിൽ നടത്തിയ അനുസ്മരണം വാർഡ് മെമ്പർ ഗൂഗിൾ അശോകൻ ഉദ്ഘാടനം ചെയ്തു. BJP പുന്നൂർക്കുളം ഈസ്റ്റ് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്നേഹയാത്ര സംഘടിപ്പിച്ചു. BJP പുന്നൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് സുമേഷ് കടിക്കാട്, ജനറൽ സെക്രട്ടറി കിരൺ ബാലചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് MG സുരേഷ് എന്നിവർ പങ്കെടുത്തു. കേരള ജീസസ് യൂത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കുടുംബസംഗമം ഈ മാസം 29, 30, 31 തീയതികളിൽ കുരിയച്ചിറ സെന്റ് ജോസഫ് മോഡൽ സ്കൂളിൽ നടക്കും. 29 CBCI പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴത്ത് സംഗമം ഉദ്ഘാടനം ചെയ്യും. കണിപ്പയ്യൂർ മാന്തോപ്പ് ജുമാ മസ്ജിദിൽ 22-ാമത് ദിക്ർ ഹൽക്ക വാർഷികവും മതപ്രഭാഷണവും ഈ മാസം 29 മുതൽ 31 വരെ നടത്തും. 29 വൈകിട്ട് 7 മതനിരാസം മനുഷ്യനാശത്തിന് എന്ന വിഷയത്തിൽ സാലിഹ് അൻവരി ചേകന്നൂർ പ്രഭാഷണം നടത്തും. SSF ഗോൾഡൻ ഫിഫ്റ്റി ആഘോഷങ്ങളുടെ ഭാഗമായി കയ്പമംഗലത്ത് ജില്ലാ റാലി നടത്തി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര മുഷാവറ അംഗം താഴപ്പുറ മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂരിലെ മേത്തലായൽത്തുരത്തിൽ സ്ത്രീകൾ മാത്രമുള്ള വീടിന് നേരെ ആക്രമണം. വീടിന്റെ ജനൽ ചില്ലുകൾ അടിച്ചു തകർത്തു. ഗോതുരത്തിൽ വിമലയുടെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ചാത്തക്കുടം ശാസ്താക്ഷേത്രത്തിൽ 10-ാം ഉദയം ആഘോഷിച്ചു. മേളത്തിന് കോടന്നൂർ ഹരിനാരായണൻ മാരാർ പ്രമാണിയായി. എലിപ്പനി ബാധിച്ച് മധ്യവയസ്കൻ മരിച്ചു. മുരിയാട് സ്വദേശി തച്ചാട്ട് വീട്ടിൽ 52 വയസ്സുള്ള ബൈജുവാണ് മരിച്ചത്. BJP പാവറട്ടി പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ സമരം നടത്തി. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് ദയാനന്ദൻ മാമ്പുള്ളി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ന്യൂ ഇയർ പ്രമാണിച്ച് പരിശോധനകൾ ശക്തമാക്കുമെന്ന് സിറ്റി പോലീസ്. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവർക്കെതിരെയും പൊതുസ്ഥലത്ത് ലഹരി ഉപയോഗിക്കുന്നവർക്കെതിരെയും കർശന നടപടിയെടുക്കുമെന്നും സിറ്റി പോലീസ്. കടിക്കാട് സ്പോർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ കബഡി ടൂർണമെന്റ് സംഘടിപ്പിച്ചു. പുന്നൂർക്കുളം പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആലത്തയിൽ മൂസ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ നിന്നും ചൈനീസ് നിർമ്മിത ഇലക്ട്രോണിക് സിഗരറ്റുകൾ സിറ്റി പോലീസ് പിടികൂടി. വിദ്യാർത്ഥികൾക്കായി വിൽപ്പനയ്ക്കായി എത്തിച്ച ഈ സിഗരറ്റുകളാണ് പിടികൂടിയത്. മടത്തല മുല്ലത്തറയിൽ പ്രദേശവാസികളെ ദുരിതത്തിലാക്കുന്ന ബൈപ്പാസ് നിർമ്മാണം നിർത്തിവെക്കണമെന്ന് NCAC പറയും. അല്ലേ 31 കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേരുമെന്നും MLA. പറയന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ മാധ്യമപ്രവർത്തകർക്ക് നേരെ അസഭ്യവർഷം നടത്തിയ സംഭവത്തിൽ ചേലക്കര പ്രസ് ക്ലബും കേരള ജേർണലിസ്റ്റ് യൂണിയൻ ചേലക്കര മേഖലാ കമ്മിറ്റിയും പ്രതിഷേധിച്ചു. KJU ജില്ലാ പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് ഉദ്ഘാടനം ചെയ്തു. പുതുവത്സരാഘോഷത്തിന് വിൽപ്പനയ്ക്കായി എത്തിച്ച 6 കിലോ കഞ്ചാവ് തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡും ഈസ്റ്റ് പോലീസും ചേർന്ന് പിടികൂടി. കാടിപ്പയ്യൂർ സ്വദേശി പുളിയൻപറമ്പിൽ മേജുവാണ് അറസ്റ്റിലായത്. പൂവത്തൂർ പരപ്പൂർ പ്രധാന പാതയിൽ നിർമ്മാണം പൂർത്തിയായ പരപ്പുഴ പാലത്തിന്റെ ഉദ്ഘാടനം മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. മുരളി പെരുന്നലി MLA അധ്യക്ഷത വഹിച്ചു. കേരള ഗ്രന്ഥശാല സമിതിയുടെ ജനചേതനാ യാത്രയുടെ ഭാഗമായി കൊടകര മറ്റത്തൂർ നേതൃസമിതികൾ സംയുക്തമായി സംഘടിപ്പിച്ച വിളംബര യാത്രയ്ക്ക് കടമ്പൂട് ആനന്ദകലാ സമിതി വായനശാല പരിസരത്ത് തുടക്കമായി. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB ഉദ്ഘാടനം ചെയ്തു. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.